നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെ ആയിട്ടും ഇ ഡി ചോദ്യം ചെയ്തിട്ടും ഇനിയും ചോദ്യം ചെയ്യും എന്ന സൂചനയുണ്ടായിട്ടും കെ ടി ജലീലിന്റെ വിശദീകരണവും അതുപോലെ തന്നെയുള്ള ന്യായീകരണങ്ങളും ഒക്കെ തുടരുകയാണ്. മാധ്യമങ്ങളോടൊന്നും ഒരു കാര്യവും പറയാൻ തനിക്ക് മനസ്സില്ല എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. കൊള്ളാം ഏതായാലും. പക്ഷേ ഒരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തക കെ ഷാഹിന എന്ന വ്യക്തിയോട് അദ്ദേഹം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഒരു ന്യായീകരണ പോസ്റ്റാണ്. എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയട്ടെ. ഇങ്ങനെയാണ് തുടക്കം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. കല്ലുവെച്ച നുണകളും കെട്ടുകഥകളും യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഓരോ ദിവസവും വിളമ്പുന്നവരോട് കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ എനിക്ക് മനസ്സില്ല. മാധ്യമങ്ങളെയാണ് ഉദ്ദേശിച്ചത് എന്ന് വേണം. മറച്ചുവെക്കേണ്ടത് മറച്ചുവെച്ചും പറയേണ്ടത് പറയേണ്ടവരോട് പറഞ്ഞുമാണ് എല്ലാ ധർമ്മയുദ്ധങ്ങളും വിജയിച്ചിട്ടുള്ളത്. എഴുതേണ്ടവർക്ക് ഇല്ലാ കഥകൾ എഴുതാം, പറയേണ്ടവർക്ക് അപവാദങ്ങൾ പ്രചരിപ്പിക്കാം. അതുകൊണ്ടൊന്നും പകലിനെ ഇരുട്ടാക്കാനാവില്ല കൂട്ടരെ. ഞങ്ങളറിയാതെ ഇവിടെ ഒരു ഈച്ച പാറില്ല എന്ന് അഹങ്കരിച്ചവരുടെ തലക്കേറ്റ പ്രഹരത്തിന്റെ ആഘാതം അവർക്ക് ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ സാധിക്കില്ല. പല വാർത്താമാധ്യമങ്ങളും നൽകുന്ന വാർത്തകളുടെ പൊള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. അത് നടന്നു, അത് നടത്തി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പക തീർക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അത് ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നു ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തിന് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കയർക്കുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്നത് ആരാണ് എന്ന് പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ജലീൽ സാഹിബ്. കാരണം അങ്ങ് എന്തെങ്കിലും ചെയ്തു കൂട്ടി ആരോപണ വിധേയനായിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാലയിടുന്നത് എന്തിനാണ് എന്ന് ഒരു സാധാരണക്കാരനായ വ്യക്തി ചോദിച്ചാൽ അങ്ങേക്ക് ഉത്തരമുണ്ട്. ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ ഇത്തരത്തിൽ എങ്ങും തൊടാതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന വാക്കുകളും അതുപോലെയുള്ള സർക്കസുകളും നടത്തിയത് കൊണ്ടൊന്നും ഒരു വളരെ കുറച്ച് സമയം കൊണ്ടൊന്നും കാര്യങ്ങൾ മാറിമറിയില്ല. അല്ലെങ്കിൽ ഒന്നിരുട്ടി വെളുത്തു എന്ന് പറഞ്ഞ് ഒന്നും മാറിമറിയില്ല. ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്, വ്യക്തമായ അന്വേഷണ സിദ്ധാന്തങ്ങളുണ്ട്. അതാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിപ്പോൾ ആരൊക്കെ പൊതിഞ്ഞു പിടിച്ചാലും, മുഖ്യമന്ത്രി പൊതിഞ്ഞു പിടിച്ചാലും, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി പൊതിഞ്ഞു പിടിച്ചാലും, ഇവിടുത്തെ ഇടതുപക്ഷ ന്യായീകരണ കമ്മികൾ പൊതിഞ്ഞു പിടിച്ചാലൊന്നും അത് പൊതി ഇങ്ങനെ കെട്ടിവെച്ച് ഇരിക്കില്ല. പൊതി എന്നെങ്കിലും അഴിയും. സത്യത്തിന്റെ പൊതിയാണ് അത്, എന്നെങ്കിലും അഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ വ്യക്തമായി തന്നെ ഇതിനകത്ത് വാർത്താമാധ്യമങ്ങൾ നൽകുന്ന പൊള്ളത്തരങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ധർമ്മയുദ്ധം ജയിച്ച കഥ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും വിശദീകരണങ്ങളൊക്കെ കൊള്ളാം. ഇനിയും ഇത്തരം വിശദീകരണങ്ങളുമായി എത്തണം. കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കണം. വിശദീകരിച്ച് വളഞ്ഞ വഴിക്ക് മൂക്കിൽ പിടിച്ച് എല്ലാം അവനവന്റെ പക്ഷത്താക്കുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമുണ്ടല്ലോ, അത് അങ്ങും പഠിച്ചു വരുന്നുണ്ട്. അങ്ങ് വ്യക്തമായി തന്നെ പഠിച്ചു വരുന്നുണ്ട്. തീർച്ചയായും അത് തുടരുക എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തൊക്കെയായാലും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട്, എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട്, സ്നേഹവും സൂക്ഷിച്ചുകൊണ്ട് പറയുന്നു, അങ്ങ് ധൈര്യമായി രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം. അങ്ങ് ധൈര്യമായി മുമ്പോട്ട് പോകണം. എന്തായാലും അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സ് അങ്ങയോടൊപ്പം നിൽക്കും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല, കേരളം മുഴുവൻ ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളോ ഒക്കെ മാറ്റി നിർത്തിക്കോളൂ. പക്ഷേ സാധാരണ ജനങ്ങൾ അങ്ങ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തുകയാണെങ്കിൽ തീർച്ചയായും സാധാരണ ജനങ്ങൾ അങ്ങയെ സ്വീകരിക്കും. അതാണ് മന്ത്രി കെ ടി ജലീലിനോട് പറയാനുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള വാക്ധോരണികൾ കൊണ്ടോ സർക്കസുകൾ കൊണ്ടോ ഒരു പ്രയോജനവും ഉണ്ടെന്ന് തോന്നുന്നില്ല. വാർത്താമാധ്യമങ്ങളെ, വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളെയും മാധ്യമ ശൃംഖലകളെയും മാധ്യമങ്ങളുടെ അന്വേഷണ രീതികളെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ടും അല്ലാതെ ധർമ്മയുദ്ധം ജയിച്ച കഥ വിശദീകരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് എന്തിനാണ് ഭയപ്പെടുന്നത്? തീർച്ചയായും അങ്ങ് സധൈര്യം ചോദ്യങ്ങളെയും ചോദ്യശരങ്ങളെയും നേരിട്ടുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി അങ്ങേക്കുണ്ട് എന്ന കാര്യം മാത്രം പറയുന്നു. അല്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ന്യായീകരണം നടത്തിയത് കൊണ്ടൊന്നും അതൊരു ന്യായീകരണമാകില്ല. ഇത് സാധാരണ ജനങ്ങൾ, ഇന്നിപ്പോൾ പ്രബുദ്ധരായ കേരള ജനതയാണ്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ കാര്യമായി വീക്ഷിക്കുന്ന കേരള ജനതയാണ് ഇവിടെയുള്ളത്. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഇത്തരം ന്യായീകരണങ്ങൾ സ്വയം അപഹാസ്യനാകാൻ മാത്രമേ ഉതകൂ എന്നുള്ള കാര്യം കൂടി അങ്ങേ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അങ്ങ് ശക്തമായി തന്നെ തിരിച്ചു വരണം എന്നാണ് കേരള ജനതയും പൊതുസമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് നേരിട്ട് ആ ചോദ്യം ആരോപിതനായെങ്കിൽ അത് നേരിട്ട് തെളിയിക്കാനുള്ള ബാധ്യത കൂടി അങ്ങേക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വെബ് ഡെസ്ക്.